ന്യൂസിലേക്ക് സ്വാഗതം കെ എം ഷാജി എം എൽ എക്കെതിരെ വാധ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നിരിക്കുന്ന വാധഭീഷണിക്ക് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കെ എം ഷാജി മുഖ്യന്റെ അഴിമതികൾ വലിച്ചു പുറത്തിട്ട കെ എം ഷാജിയെ സോഷ്യൽ മീഡിയയിലെ വെട്ടുകിളികൾ പൊതിയുകയാണ് മുഖ്യനെ തൊട്ടാൽ തൊട്ടവൻ പിന്നെ ഉണ്ടാകില്ല എന്ന ഭീഷണി വേറെയും സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ഒരക്ഷരം ആരും മിണ്ടരുത് ആരും ചോദ്യം ഉന്നയിക്കരുത് അങ്ങനെ പഞ്ചപുച്ചമടക്കി നിൽക്കാൻ നട്ടലിലുള്ളവർ തയ്യാറല്ല എന്ന് മുഖ്യനെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് കെ എം ഷാജി മുഖ്യനെ തൊട്ടപ്പോൾ സോഷ്യൽ മീഡിയയിലെ വെട്ടുകിളികൾക്ക് കൊണ്ടു കൂടോടെ ഇളകി അവ ഫേസ്ബുക്കിലൂടെ ഒന്നിലേറെ പേർ വധഭീഷണി മുഴക്കിയതായാണ് പരാതി എം എൽ എയുടെ സെക്രട്ടറി സ്ക്രീൻഷോട്ടുകൾ സഹിതം നേരിട്ട് ഡി ജി പി ഓഫീസിൽ എത്തിയാണ് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിയുടെ നിർദ്ദേശമനുസരിച്ച് കോഴിക്കോട് ചേവായൂർ പോലീസ് എത്തി എം എൽ എയിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിച്ചു വധഭീഷണി നിലനിൽക്കുന്നതിനാൽ എം എൽ എക്ക് പോലീസ് സുരക്ഷ ഒരുക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മുഖ്യന്റെ സ്പ്രിങ്ക്ലർ അഴിമതിയിൽ തൊട്ടപ്പോൾ പൊള്ളി നിൽക്കുകയാണ് സഖാക്കന്മാർക്ക് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉയർന്നാൽ അതിനെ നേരിടാൻ പാർട്ടി തന്നെ തീറ്റിപ്പോറ്റുന്ന സൈബർ ഗുണ്ടകളാണ് പിന്നീട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഭീഷണി വധഭീഷണി വിരട്ടൽ തുടങ്ങി നീളുന്നു കലാപരിപാടികൾ എന്നാൽ നട്ടലിലുള്ളവർ ഇത്തരം ഭീഷണികളിൽ വീഴാറില്ല അവരെ പിന്നീട് വിടാതെ പിന്തുടർന്ന് വേട്ടയാടും ഇതാണ് കെ എം ഷാജി എം എൽ എക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ കള്ളത്തരങ്ങൾ വലിച്ചു പുറത്തിട്ട കെ എം ഷാജിയെ കള്ളനാക്കാനുള്ള നീക്കമാണ് അണിയറയിൽ ഇപ്പോൾ നടക്കുന്നത് അതിനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ആദ്യഘട്ടമായിരുന്നു വിജിലൻസ് അന്വേഷണം അടുത്ത ഘട്ടമാണ് സൈബർ ഗുണ്ടകളുടെ വധഭീഷണി സഹാക്കന്മാരെല്ലാം തന്നെ കെ എം ഷാജിക്കെതിരെ നീങ്ങിയിരിക്കുകയാണിപ്പോൾ കെ എം ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നെടുവാ ലോക്കൽ കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ പോലീസിൽ പരാതി നൽകി കോവിഡ് പത്തൊൻപതിനെതിരെ കേരള സർക്കാർ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന വ്യാജ നടത്തി എന്നാണ് പരാതി കൂടാതെ വിജിലൻസും കെ ഷാജിക്കെതിരെ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുകയാണ് അരീക്കോട്ടെ സ്കൂൾ മാനേജ്മെന്റിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി വിജിലൻസ് എഫ് ഐ ആർ ഉണ്ട് സ്കൂളിലെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചതിൽ നിന്നും സാക്ഷി മൊഴികളിൽ നിന്നും ഷാജി കോഴ വാങ്ങി എന്നതിന് തെളിവുണ്ട് എന്നും വിശദമായ അന്വേഷണം വേണമെന്നും കോടതിയിൽ സമർപ്പിച്ച എഫ് ഐ ആറിൽ പറയുന്നു ഇത്ര നാളും അന്വേഷണം നടത്താത്ത ഒരു അഴിമതിയാണ് ഇപ്പോൾ വിജിലൻസിന്റെ കണ്ണിൽപ്പെട്ടിരിക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പാർട്ടി സാഖാക്കന്മാരുടെയും കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് കെ ഷാജി പുതിയ കേസുകൾ ചമച്ചാലും പിടിച്ചകത്തിട്ടാലും വെട്ടിക്കിളികൾ ആക്രമിച്ചാലും കെ എം ഷാജി എം എൽ എ മുഖ്യനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ചൂട് പിടിച്ചു തന്നെ നിൽക്കുകയാണ് ആ ചൂട് പൊള്ളിക്കുന്നതുകൊണ്ട് തന്നെയാണ് കെ എം ഷാജിക്കെതിരെ നിരന്തരം ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്പ്രിങ്ക്ലർ അഴിമതി വിവാദമായതോടെ സർക്കാർ പ്രതിരോധത്തിലാണ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള കെ എം ഷാജിയുടെ ആരോപണങ്ങൾ ചർച്ചകൾക്കും വഴിവച്ചിരിക്കുകയാണ് സർക്കാരിനെ വിമർശിച്ച കെ എം ഷാജിയെ വിടാതെ പിന്തുടരുകയാണ് സഖാക്കന്മാർ ന്യൂസ് ഡെസ്ക് കർമാലോസ്